ആപ്പാഞ്ചിറ പൊന്നപ്പന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി. ആപ്പാഞ്ചിറ HW LP സ്കൂൾ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സാമുദായിക സാംസ്കാരിക രംഗത്തും നാടിന്റെ വികസന പ്രവർത്തനങ്ങളിലും ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ ആപ്പാഞ്ചിറ പൊന്നപ്പന് കഴിഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, പൗരസമിതി പ്രസിഡന്റ്, വിധവ വയോജന ക്ഷേമ സംഘം പ്രസിഡന്റ് എന്നീ നിലകളിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം എപ്പോഴും മനുഷ്യ നന്മ ലക്ഷ്യമാക്കിയായിരുന്നുവെന്ന് മോൻസ് ജോസഫ് അനുസ്മരിച്ചു. നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ സജീവ സാന്നിധ്യമായിട്ടാണ് ആപ്പാഞ്ചിറ പൊന്നപ്പച്ചേട്ടൻ ഇവിടെ നിലകൊണ്ടിട്ടുള്ളത്. ആപ്പാഞ്ചിറ പൗരസമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയിലും ആപ്പാഞ്ചിറയിലെ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിലും മാതൃഭൂമി സ്റ്റഡി സർക്കിളിൻ്റെ നേതൃത്വത്തിലും ഒക്കെ വിവിധങ്ങളായ പ്രസ്ഥാനങ്ങളുടെ മുൻനിരക്കാരനായി ദീർഘകാലം അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ നിന്നിട്ടുള്ളത് ഞാൻ അടുത്ത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സമീപകാല പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആപ്പാഞ്ചിറ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത സജീവമായ നേതൃത്വം, എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് കിട്ടുക എന്ന ആവശ്യം നേടിയെടുക്കുവാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ MPമാരടക്കമുള്ള ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ നിരന്തരമായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മറക്കാനാവാത്തതാണ്. പൗരസമിതി പ്രസിഡന്റ് PJ തോമസ് അധ്യക്ഷത വഹിച്ചു. അബ്ബാസ് നടേക്കമാലിൽ, ചന്ദ്രബോസ് ഭാവന, PK കുഞ്ഞുകുഞ്ഞ്, അഡ്വക്കേറ്റ് KM ജോർജ്, ജോണി കണിവേലിൽ, നോബി മുണ്ടയ്ക്കൽ, മണിമഞ്ചാടി, ഷാജി കാലായിൽ, രശ്മി പുള്ളോൻ കാലായിൽ, ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഐഫോറി ന്യൂസ്, ഏറ്റുമാനൂർ.